ஹாய் ஆல், வெல்கம் பேக் சலீமா வேர்ல்டு. சலீமா வேர்ல்டுலேக்கு எல்லாருக்கும் சுவாகதம். எல்லோரும் எங்கே உண்டு? சுகானோ? சுகமாக இருக்கணும், சுசிக்கணும். பின்ன நல்ல ஒரு ரெசிப்பியான இன்ஸ்டன்ட் புளியோதரையும் இன்ஸ்டன்ட் தயிர் சோறும் கேட்டோ. வா, பேலன்ஸ் வருவல்லே சோறு நம்மளுக்கு கழிச்சது, பேலன்ஸ் வருவல்லே ராத்திரி. அது எங்கே பிற்றே திவசம் உண்டாக்குன்னு ஒன்று கண்டுட்டு வரவே ஆ வீடியோக்குள்ளே போகாம். ஞான் பேலன்ஸ் வந்த சோறு எடுத்து அதனத்து சொல்பம் புளிவெல்லாம் இல்லை, வாழம்புளி. வாழம்புளி குத்திட்ட சேஷம் பானி எடுத்து, பானி எடுத்த சேஷம் அதனத்து ஒழிச்சு நல்லாயிட்டு குதிர்க்காம வச்சு, பின்ன பிற்றே திவசம் மார்னிங்கக்க எடுத்து ஒரு சின்ன சட்டி வச்சு, சின்ன சட்டியில் சொல்பம் நல்ல ஜீரகம், பின்ன ஒரு 10-15 சின்னுள்ளி, பின்ன ஒரு 2 பச்சை மிளகு, பின்ன கருவேப்பில இட்டு நல்லாயிட்ட யோசிப்பிச்செடுத்து. யோசிப்பிச்செடுத்த சேஷம் வந்து காணும், பின்ன உப்பிட்டு கண்டா நல்லாயிட்ட குதிர்த்து வந்துட்டுண்டு. கேடில்லை. പിന്നെ സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ട ശേഷം കാണാം ചോറ്. ആ ചോറല്ലേ പുളിവെള്ളം ഒഴിച്ചിട്ടുള്ള ചോറുണ്ടല്ലേ, അതൊക്കെ ഇട്ടു നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇൻസ്റ്റൻറ്റ് പുളിയോദര ചോറ് റെഡി. ഒന്ന് കളിച്ച് നോക്കിയാലേ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ പിറ്റേ ദിവസം സ്വല്പം ചോറൊക്കെ ഉണ്ടായി ബാലൻസ്. അതൊക്കെ കാച്ചി ആറിയ പാലല്ലേ, അത് ഒഴിച്ചു. അത് ഒഴിച്ച ശേഷം സ്വല്പം തൈര് ഒഴിച്ച് അടച്ചു വെച്ചു. പിന്നെ പിറ്റേ ദിവസം കണ്ടോ നന്നായിട്ട് അത് പുളി കൂടി വന്നിട്ടുണ്ട്. അതൊക്കെ സ്വല്പം എടുത്തു മിക്സി ജാറിൽ ഇട്ട് കിറക്കി എടുത്തു. കിറക്കി എടുത്ത ശേഷം സ്വല്പം താളിപ്പ് കൊടുക്കാൻ പോണേ. കണ്ട, പിന്നെ ഒരു ചീന ചട്ടി വെച്ച്, ചീന ചട്ടിയിൽ ആയിലൊഴിച്ച്. ആയിലൊഴിച്ച ശേഷം കടുക് സ്വല്പം ഇട്ടു, പിന്നെ വറ്റൽമുളക് 2 ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ താളിപ്പ് കൊടുത്തു കേട്ടോ. ഈ രണ്ടിനും നല്ല അടിപൊളിയായിട്ട് സൈഡ് കറി എങ്ങനെയെന്ന് ഒന്ന് കാണാവേ. വാ, ഡ്രം സ്റ്റിക്ക് മുരിങ്ങക്കോൾ കൊണ്ട് തോറ, മുരിങ്ങക്കോൾ തോറ വാ കാണാം. പിന്നെ ഒരു ചീന ചട്ടി വെച്ച്, ചീന ചട്ടിയിലെ ആയിലൊഴിച്ച്. ആയിലൊഴിച്ച ശേഷം കടുക് പൊട്ടിച്ചു, പിന്നെ ചിന്ന ചെറിയുള്ളി ഒരു 10-15 ചെറിയുള്ളി ഇട്ട്, പിന്നെ കറിവേപ്പില ഇട്ടു, 2 പച്ചമുളക് ഇട്ടു. പിന്നെ കണ്ടോ ഡ്രം സ്റ്റിക്ക്, കുറേ ഡ്രം സ്റ്റിക്ക് മുരിങ്ങക്കോളുണ്ടായിരുന്നു. നമ്മുടെ മറത്തിൽ തന്നെ ഉണ്ടായി കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച്, സ്വല്പം വെള്ളം വെളിക്കണേ, അത്രയ്ക്ക് വേണ്ടി വരില്ല വെള്ളം. കണ്ടോ ഉപ്പിട്ടു, അടച്ച് നന്നായിട്ട് വേവണേ. വെന്തതിന് ശേഷം കാണാം. പിന്നെ ഒരു മിക്സി ജാറിൽ 5-6 വെളുത്തുള്ളി ഇട്ട്, പിന്നെ 10-15 ചെറിയ ഉള്ളി ഇട്ട്, പിന്നെ സ്വല്പം തേങ്ങ, അരമുറി തേങ്ങ ഇട്ടു, നല്ല ജീരകം സ്വല്പം ഇട്ടു. ഇട്ട ശേഷം ഒരു തരി തരിയായിട്ട് ഒന്ന് പൊട്ടിച്ചു വരണേ. 5-6 പച്ചമുളക് ഇട്ടു കേട്ടോ. കണ്ടോ, ഈ 2 ചോറിടും കളിക്കാം, നല്ല ഒരു സൈഡ് ഡിഷാണ്. എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയല്ലേ? ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഫോർ വാച്ചിങ്.